സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും. ഞാൻ പറഞ്ഞില്ല, ആദ്യം മാനസിക പരിഗണന എന്നുവെച്ചാൽ ഒരു സാധുവായ മനുഷ്യനെ അതിനകത്ത് കൊണ്ടിട്ട് അടിച്ചിടിച്ചായ കൈ എല്ലാം തല്ലി ഒടിച്ചിട്ട് പോലും ആ വിഘ്നേഷാനത്ത് എന്ന് പറയുന്ന ഒരു ആ ടീം റിയാക്ട് ചെയ്തില്ല. പക്ഷെ ഒരു മുളകിന്റെ ഒരു മുളക് സ്വാഭാവികമാണ്, എന്റെ കണ്ണിൽ നിനക്കറിയാലോ ഒന്ന് ഒരു മാസത്തോളം എന്റെ കണ്ണിൽ അസുഖം ഉണ്ടായിരുന്നു. ഈ അസുഖം വെച്ചിട്ടാണ് ഞാൻ ഈ കിച്ചണിൽ കടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കണ്ണിൽ എത്ര വട്ടം ഈ മുളകിന്റെ നീര് വീണിട്ടുണ്ട്, ആ വയ്യാതിരുന്ന കണ്ണിൽ തന്നെ. അതിനെന്താ സാധാരണ നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്നത്, ചെല്ലുക പറ്റി നിന്ന് കുറച്ച് വെള്ളം എടുത്തൊഴിച്ച് നല്ലോണം എപ്പോഴും ഒഴിച്ചു ആ നീറ്റിൽ മാറ്റുവാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ കുഞ്ഞു പിള്ളേർ എന്നെ മുളക് ഉടച്ചിട്ട് അവരുടെ കണ്ണി വെച്ച് തന്നെ തേച്ചിട്ട് എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ മുളക് എരിഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്താ അമ്മമാര് ചെയ്യുന്ന, കണ്ണിൽ വെള്ളം ഒഴിപ്പിച്ച് വെളിച്ചെണ്ണ നോക്കി നീറ്റിൽ മാറ്റാൻ നോക്കും. അത്രയും അവിടെ ചെയ്യാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ അങ്ങ് വലിയ ഇതാക്കി അയാളെ അവിടെ തരത്താക്കി അത്രയും എന്താ വേദനകൾ സഹിച്ച ആ ഒരു മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് മറ്റേ അതിനെ സപ്പോർട്ട് ചെയ്തു, വേറൊരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇയാളെ ഉപേക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അത് കണ്ടോണ്ടിരിക്കുന്ന ഏതൊരു എന്തുവാ മാനസിക പരിഗണനയുള്ള ഏതൊരു മലയാളികൾക്ക് ഉണ്ടാവുന്ന വികാരമേ അവിടെ കാണിക്കുന്നുള്ള ആൾക്കാർ. ആ കണ്ണുനീര് ആ ഫ്ലോറിന് തന്നെ അയാൾ കണ്ണുന്ന കാല് പിടിച്ച് മാപ്പ് പറയാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലോർ വിട്ട് പോകുമ്പോ പോലും അയാളോട് ഒരു കാരുണ്യം കാണിക്കുന്നില്ല. ഇപ്പൊ കാരണം അവിടെ എന്റെ അച്ഛനായിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്റെ സഹോദരനാണെങ്കിലോ എനിക്ക് ഇതേപോലെ ഫീലിങ്സേ ഉണ്ടാകത്തുള്ളൂ. കാരണം അത്രയും താഴ്മയായിട്ട് അയാള് ഭൂമിയോളം അയാള് ക്ഷമിച്ചിട്ടാണ് മാപ്പ പ്രതീക്ഷിക്കുക. അപ്പൊ ആ ഒരു തികട്ടി നിൽക്കുന്ന അഹങ്കാരത്തിന്റെ തികട്ടിരിക്കുന്ന ഒരു പെണ്ണ് ക്ഷമിക്കാം, പക്ഷെ ഈ ഇതിനകത്തോട്ട് കേട്ടാൽ ഞാൻ അനുവദിച്ചിട്ടില്ല എന്നാ അവര് പറയുന്നത്. അതെയല്ലേ, എല്ലാരും കേരളത്തിലുള്ള ഷോ ഇറങ്ങുന്നവരെല്ലാരും ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സിലിതായിരിക്കും ചിന്തിക്കുന്നത്. പെണ്ണൊരു പക്ഷേ ക്ഷമിച്ച അയാളെ അതിനകത്തോട്ട് കേറ്റിയിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ വികാരം കൊള്ളത്തില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ക്ഷമാപണം അയാൾ അവിടെ നടത്തിയത്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ് സോറി എന്ന് പറഞ്ഞല്ല പോയത്. ഈ രജിത് കുമാറിനെ തിരിച്ച് ഈ ബിഗ് ബോസിലേക്ക് എടുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിളിച്ചാലും പോവരുത്, അതാണ് എന്റെ ഒരു ഇതില്. കാരണം അയാളെ അത്രയും നീതമായിട്ട് അവിടുന്ന് പുറത്ത് എന്നുവെച്ചാൽ ഒരു ഇതാ കൈ ഒടിച്ചതിന്റെ ഒരു കേസ് അതിനകത്തുള്ളവർക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ മലയാളികൾ എന്നുവെച്ചാൽ അതാണ് മലയാളികൾ ഈ കേരളത്തിലുള്ള പ്രേക്ഷകർ ഇങ്ങനെ രോഷം കൊള്ളാനുള്ള കാര്യം അതല്ല. കാരണം അവിടെ രണ്ട് തരത്തിലുള്ള നിയമമാണ് കാണിച്ചത്. അല്ലാതെ അയാളോടുള്ള അമിതാകാശം ആവേശമല്ല കാണിച്ചവിടെ, രണ്ട് തരത്തിലുള്ള ഈ രീതികളാണ് അവിടെ കാണിച്ചത്. കാരണം എന്നാ അയാൾ ഈ കാണിച്ച് മുളക് കേൾക്കുന്നതാണോ വലുത് ഒരാളെ കൈ തച്ചടിക്കുന്നതാണോ അവിടെ വലുത്, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ അയാളോട് ചെയ്ത് പ്രവർത്തിക്കുക അവിടെ ഏഷ്യാനെ പേര് പ്രതികരിച്ചില്ല. അതിന് പകരം ഈ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോവാ ഈ കുസൃതി അണിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ആ ഒരു ഗെയിം അവർക്ക് കൊടുത്തത്. ആ കുസൃതി കാണിക്കുന്ന ഏറ്റവും ലെവലിൽ കുസൃതി കാണിക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്തത്, അടുക്കള പോയി പച്ചമുളക് ഇതെടുത്തോണ്ട് വന്നിട്ട് അതിന്റെ അത്തത്ത് നടത്തിട്ട് ഈ പെണ്ണിന്റെ കണ്ണിന്റെ വശത്ത് വെച്ച് തൂട്ടുണ്ട്. അപ്പോഴത്തേക്ക് പെണ്ണ് കിടന്നങ്ങ് പൊളയാനും കരച്ചിലും നിലവിളിയും തീർച്ചയായിട്ടും. ഒരു പക്ഷെ എന്ന് വെച്ചാ എത്ര സമയം കാണും അവിടെ ആ ഒരു കണ്ണിന്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആ 72 ദിവസം അങ്ങാണ്ട് അയാൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. 72 ദിവസം അയാൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ആ വീട്ടിൽ താമസിക്കുന്നവരോട് നമുക്ക് ഉണ്ടാവത്തില്ല. അവിടെ പോട്ടെ, നമ്മളിപ്പോ നീ ഇപ്പൊ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നു, ഒരു 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ഒരു രീതി അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ഞാൻ നിന്നോട് പിണങ്ങി, ഇപ്പൊ എത്രയോ നിന്നാല് നമ്മള് പിണങ്ങി പിണങ്ങിയിട്ട് നമ്മൾ പിന്നെ സംസാരിച്ചപ്പോ നല്ല സുഹൃത്തിനേറ്റ് ഇടിച്ച് ഒറ്റപ്പെടുത്തി ഇത്രയും ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു കേസിന്റെ പേരിൽ അയാളെ പുറത്താക്കിയതാണ്. വിഷമം ഉണ്ടാവാനുള്ള കാര്യമല്ല, അതിനകത്ത് വലിയ വികാരം ഒന്നുമില്ല. അപ്പോ ഞാൻ പറയുന്ന അയാൾ ഏഷ്യാൻ്റെ ആരും മോഹൻലാലും ചെയ്തത് തെറ്റാണ്. കാരണം ഒരു വശത്തൂടെ വേണമെങ്കിൽ പറയാം മോഹൻലാല് എന്താ അതിന്റെ അവതാരകനല്ലേ, പ്രൊഡ്യൂസറും ഏഷ്യാനെ ആരും പറയുന്നത് മാത്രമല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാള് ഒരിക്കലും ആ കൊണ്ടുവന്നിട്ട് ഒരു വിദ്യാഭ്യാസം ഇല്ലേ തങ്ങൾക്ക് എന്നും പറയണ്ട് ഒരു താഴ്ന്ന് തല കുലിച്ച് കാലേ പിടിച്ച് ആ അയാൾ മാപ്പ് പറയുക പെണ്ണിന്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഈ മോഹൻലാലി ചോദിക്കുക, വിദ്യാഭ്യാസം ഇല്ലേ, അങ്ങനെയുള്ള ഒരിക്കലും ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ചെയ്യുന്നത്.
കാരണം അങ്ങേരി ചെയ്ത തെറ്റാണെന്ന് അങ്ങേരി 100% അയാൾ ഉറപ്പിച്ചു പറയുന്നു. അതിനാ പെണ്ണിന്റെ കാലിൽ വീണ് മാപ്പ് പറയാന്ന് പറയുന്നു, പേരന്റ്സിനെ കണ്ട് മാപ്പ് പറയാന്ന് പറയുന്നു, കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ദാനം ചെയ്യാം, അയാളെ കണ്ട് ദാനം ചെയ്യാന്നും പറയുന്നു. അത്രയും നിൽക്കുന്ന ഒരു മനസ്സിനോട് ഈ മോരാൻ ചോദിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്യാൻ പറ്റിയ കാര്യമാണോ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് മോഹൻലാലിന് എത്ര ആരാധകരാന്ന് പറഞ്ഞാലും ഒരു നിമിഷത്തേക്ക് തള്ളിപ്പറയും മോഹൻലാലിനെ. കാരണം എന്റെ ഏറ്റവും ഫേവറേറ്റ് നടനാ മോഹൻലാല്. കാരണം ആ ഒരു നിമിഷത്തേക്ക് എനിക്ക് അയാളോട് ശകലം വെറുപ്പായി പോയി. കാരണം എത്ര എന്നുവെച്ചാൽ ഒരു ഒന്നും ഇല്ലാത്ത, എന്നുവെച്ചാൽ ഒരു ആരാധകരും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഡോക്ടർ ദീപ്കുമാർ. പക്ഷെ അയാളുടെ അതിനകത്തെ ആ പെർഫോമൻസ് തന്നെയാണ് എല്ലാരും അയാളെ ഇഷ്ടപ്പെട്ടത്. മോഹൻലാലിനെ നമ്മൾ ഇഷ്ടപ്പെട്ടുന്ന എന്താ, അയാളുടെ സിനിമയിലുള്ള അഭിനയവും ഇതും കണ്ടില്ലേ? അല്ലാതെ നമ്മൾ അടുത്ത് ചെന്ന് പെരുമാറാൻ അങ്ങേറെ സ്വഭാവ ക്യാരക്ടർ നമുക്കറിയത്തില്ലല്ലോ. അയാളുടെ സിനിമ അഭിനയം കണ്ടില്ലേ നമ്മൾ മോഹൻലാലിനെ ആരാധിച്ചത്. അതുപോലെ ആ ഗെയിമില് അയാളുടെ ആ ക്യാരക്ടർ കണ്ടാണ് സിജിത്തിനെ ഈ നമ്മുടെ കേരളീയരും ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറൊരു വശത്തെന്ന് പറഞ്ഞാല് അങ്ങേറെ നന്മ, എന്നുവെച്ചാൽ പാവത്തിങ്ങളോട് ചെയ്യുന്ന കരുണ, അയാൾ ചെയ്യുന്ന അത്രയും പോലും ഈ മോഹൻലാൽ ചെയ്യുന്നുണ്ടാവത്തില്ല കാരുണ്യ പ്രവർത്തനങ്ങൾ. രജിത് കുമാറിനെ എല്ലാരും ഇഷ്ടപ്പെടാൻ, പിന്നെ ബിഗ് ബോസ് ഒക്കെ ആര് കാണുന്നെന്ന് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ ഒട്ടുമിക വിരലിൽ ഉണ്ടാവുന്ന തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ കാണാതിരിക്കുന്നത്. കാരണം ഈ ബിഗ് ബോസ് കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രജിത് കുമാർ ഉണ്ടായത് കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി ലൈഫ്.